നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റനാട് ന്യൂ ബസാറിന് സമീപം സ്കൂട്ടറുകളും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കുറ്റനാട് ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 സ്കൂട്ടറുകളും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. റോഡരികിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബൈക്ക് യാത്രക്കാരൻ വാഹനം വെട്ടിച്ചു മാറ്റിയതോടെ എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ അതേ ദിശയിൽ വരികയായിരുന്ന മറ്റൊരു സ്കൂട്ടറിലും ഇടിച്ചു. അപകടത്തിൽ മേലത്തൂർ സ്കൂളിലെ അധ്യാപിക ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഈ ഭാഗത്തെ റോഡിലെ വെള്ളക്കെട്ട് മൂലം അപകടങ്ങൾ പതിവാകുകയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 സ്കൂട്ടി കൂറ്റനാട് ഭാഗത്തുനിന്ന് കുന്നോളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഒരു ബൈക്ക് ചാലിശ്ശേരി ഭാഗത്തുനിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് പോയിരുന്നു. ഈ വെള്ളക്കെട്ട് കണ്ടപ്പോൾ ബൈക്കുകാരൻ നിയന്ത്രണം വിട്ടിട്ട് ഈ വെള്ളത്തിൻ്റെ കെട്ട് കണ്ടപ്പോൾ വെട്ടിച്ചു. അപ്പോൾ സ്കൂട്ടറിന് മുകളിൽ നിയന്ത്രണം വിട്ടപ്പോൾ സ്കൂട്ടി ഇടിക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. ഈ വെള്ളക്കെട്ടിനുള്ള ഒരു പരിഹാരം നിർബന്ധമായിട്ടും കാണണം. ആകെ കുഴിയും റോഡ് മൊത്തം കുഴിയും ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനൊരു പരിഹാരം എന്തായാലും അധികൃതർ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. തൃത്തല മണ്ഡലത്തിൽ നഴ്സിംഗ് കോളേജ് എന്ന സ്വപ്നം പൂവണിയുന്നു. പുതിയ നഴ്സിംഗ് കോളേജിന്റെ താൽക്കാലിക ക്യാമ്പസായി തൃത്തല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൂറ്റനാടുള്ള കോളേജ് കെട്ടിടം ഉപയോഗപ്പെടുത്താൻ തീരുമാനമായി. ഇതിനായി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പ്രൊഫഷണൽ അഡ്വാൻസ് സ്റ്റഡീസ് പ്രതിനിധികളും സൊസൈറ്റി പ്രതിനിധികളുമായി മന്ത്രി MB രാജേഷ് അവസാനവട്ട ചർച്ച നടത്തി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു. 4 ഘട്ടങ്ങളിലായി വിവിധ ഏജൻസികളുടെ അംഗീകാരം കോളേജിന് ലഭിക്കേണ്ടതുണ്ട്. സഹകരണ കോളേജിന്റെ കെട്ടിടം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി വേണ്ട സജ്ജീകരണങ്ങളൊരുക്കി പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിരം ക്യാമ്പസിനായി തൃത്താലയിൽ 3 ഏക്കർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. 2 വർഷത്തിനുള്ളിൽ പുതിയ ക്യാമ്പസ് തയ്യാറാകും. ഈ അധ്യയന വർഷം തന്നെ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘകാലമായി തൃത്താലയുടെ ആവശ്യമായ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായതിൽ നാട്ടുകാർ സന്തോഷത്തിലാണ്. തൃത്താല വെള്ളിയാങ്കല് ജലസേചന പദ്ധതിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് ആദ്യം തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ ആവശ്യമായത്ര വിസ്തീർണം കെട്ടിടത്തിനില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായതോടെ കൂറ്റനാട്ടേക്ക് മാറ്റുകയായിരുന്നു. നാഷണൽ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് അനുയോജ്യമായ കെട്ടിടം വേണമെന്നതിനാലാണ് ആദ്യ തീരുമാനം മാറ്റിയത്. സഹകരണ കോളേജ് കെട്ടിടത്തിന്റെ സൊസൈറ്റി ഭാരവാഹികളുമായി എല്ലാ കാര്യങ്ങളിലും തീരുമാനമായി. ഈ കെട്ടിടത്തിന് 18,000 ചതുരശ്ര അടിയിലധികം വലിപ്പമുണ്ട്. നഴ്സിംഗ് കോളേജ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി തൃത്താല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തൃത്താല മുടവന്നൂരിലെ 3 ഏക്കർ സ്ഥലം ഇതിനകം വിട്ടു നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പിയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന 8 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പട്ടാമ്പിയിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. ബുധനാഴ്ച രാവിലെ പട്ടാമ്പി ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 8 ഹോട്ടലുകളിൽ നിന്നുമായി ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടിയത്. മിക്ക ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പഴകിയ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം, അടുക്കള മാലിന്യമായി കിടക്കുന്ന സാഹചര്യം എന്നിവയാണ് കണ്ടെത്തിയത്. ചിക്കൻ, ബീഫ്, അൽഫാം, ബിരിയാണി, ചപ്പാത്തി, സാലഡ് തുടങ്ങിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വ്യാപക പരിശോധന പട്ടാമ്പി മേഖലയിൽ നടത്തിവരുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് എ, സംഗീത ശങ്കർ ദാസ് തുടങ്ങിയവർ അറിയിച്ചു. മിക്ക ഹോട്ടലുകളിലും ഇറച്ചി, പിന്നെ ചിക്കന്, ബീഫ്, അതുപോലെ അൽഫാം, ബിരിയാണി, പഴകിയ ചപ്പാത്തി, ഇതിനുള്ള സലാഡുകൾ, ദിവസങ്ങളോളം പഴക്കമുള്ള സലാഡൊക്കെ ഫ്രീസർ സൂക്ഷിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പല മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനയാണ് ഇന്ന് ദിവസങ്ങൾ നടക്കുന്നത്. പല ഹോട്ടലുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അടുക്കളയിൽ നാറാളം നിറഞ്ഞു നിൽക്കുന്നു, മലിനജലം കെട്ടിക്കിടക്കുന്നു, ഭക്ഷ്യസാധനങ്ങൾ പല സ്ഥലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്നു. പിന്നെ ദിവസങ്ങൾ, അതായത് ദിവസങ്ങൾ പഴക്കമുള്ള പാചകം ചെയ്ത സാധനങ്ങൾ ഫ്രീസർ സൂചിക്കുന്നു. മിക്ക ഫ്രീസറുകളുടെയും അവസ്ഥ പരിതാപകരമായ നിലയിൽ അഴുക്കി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് ഹെൽത്ത് കാർഡില്ലാതാണ് പല ജീവനക്കാരും ജോലി ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ പഴകി എണ്ണയിൽ പാചകം ചെയ്യുന്ന എല്ലാ കടികൾ വ്യാപകമായി ചെയ്ത് കണ്ടെത്താൻ കഴിയും. അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. സാധനങ്ങൾക്ക് ഇങ്ങനെ
നോട്ടീസ് കൊടുക്കുകയും തുടർ നടപടി വരുന്നതിനാണ് അടുത്ത ദിവസം മുതൽ വ്യാപകമായ പരിശോധന ഉണ്ടാകുകയും ചെയ്യും. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരിശോധന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതാണ്. എല്ലാ പട്ടാമ്പി കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് പട്ടാമ്പി നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരസഭയിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെ പട്ടാമ്പി കൃഷിഭവനിലെ വിവിധതരം തൈകള്, കുരുമുളക്, മറ്റ് കൃഷി ഉപകരണങ്ങൾ എല്ലാം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. നമുക്കറിയാം കൃഷിക്കാരോട് ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അനുവദിക്കുന്ന ഒരു നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ. അതിന് വേണ്ട സബ്സിഡി മതപോഷണ വിത്തിനങ്ങളും എല്ലാം തന്നെ നഗരസഭ സൗജന്യമായി നൽകി വരികയാണ്. അതിൻ്റെ ഭാഗമായി തിരുവാതിര നമുക്കറിയാം ഓരോ കൃഷിക്കും ഓരോ പ്രത്യേക കാലങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ പെട്ടതാണ് കുരുമുളകൊക്കെ കൃഷി ചെയ്യാൻ. പ്രത്യേകമായി തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ അത് ആരംഭിച്ചാൽ കൃത്യമായി അതിൻ്റെ പരാഗണം നടന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വിളവെടുപ്പ് തരാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൃഷിക്കാർക്ക് ആവശ്യമായ വളങ്ങളും അതുപോലെ തന്നെ കൃഷി ഉപകരണങ്ങളും തൈകളും അത്യുത്പാദന ശേഷിയുള്ള തൈകളുമാണ് ഇവിടെ ഇന്ന് വിതരണം നടത്തുന്നത്. നഗരസഭാ പരിധിയിലുള്ള എല്ലാ കർഷകർക്കും ഇതൊരു ഗുണകരമാകുമെന്നതിൽ യാതൊരു തർക്കമില്ല. എല്ലാവർക്കും നല്ല വിളവ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള നടിൽ വസ്തുക്കളും വിത്ത്, വളം, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും വിൽപ്പന നടത്തി. കമുക്, തെങ്ങിൻ തൈ, കുരുമുളക് വള്ളി, മാവിൻ തൈ, പച്ചക്കറി തൈകൾ, മുളക്, വഴുതന, ചെടിച്ചട്ടികൾ, വേപ്പിൻ പിണ്ണാക്ക്, ചുണ്ണാമ്പ്, ചകിരിച്ചോറ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കവിത, പാടശേഖര സെക്രട്ടറി ശ്രീനിവാസൻ, കൗൺസിലർ റാസി, അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ഷിബു പി, സൂര്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. പുതിയ യൂണിഫോം വിതരണത്തിലെ ക്രമക്കേടുകൾ പറഞ്ഞാണ് വിദ്യാർത്ഥികൾ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പണം വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പലർക്കും യൂണിഫോം കിട്ടിയില്ല എന്നും വിവിധ തരം വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്ത രീതിയിലാണ് പണം ഈടാക്കിയതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം വിതരണത്തിലെ കണക്കുകൾ ആവശ്യപ്പെട്ടിട്ടും വിദ്യാർത്ഥികൾക്ക് നൽകാത്തതും വിദ്യാർത്ഥികൾക്കിടയിലെ പ്രതിഷേധത്തിന് കാരണമായി. വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ച അധിക തുക തിരിച്ചു നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടങ്ങിയ ആനുകൂല്യങ്ങൾ അടിയന്തിരമായി അനുവദിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ പട്ടാമ്പി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് രാഗേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജീവനക്കാരുടെ ക്ഷേമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, സർണർ ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്നും മെഡിസപ് പദ്ധതിയിൽ മുഴുവൻ ആശുപത്രികളെയും ഉൾപ്പെടുത്തി നവീകരിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ പട്ടാമ്പി മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടാമ്പി കുളത്തിങ്കൽ ടവർ ഓട്ടോത്തിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് രാഗേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വി പി സനോജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ഇജു, സംസ്ഥാന കൌൺസിൽ അംഗം കെ രാജൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ മനോജ് കുമാർ, മേഖലാ സെക്രട്ടറി വി മണികണ്ഠൻ, ശ്രീജൻ സി പാണി, എൻ ആർ വിന്നി, വി പി ജുവേർ, സി പി ജയേഷ്, കെ കെ സുന്ദരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പി വി സനോജാണ് പ്രസിഡന്റ്, വി മണികണ്ഠനാണ് സെക്രട്ടറി, ശ്രീജൻ സി പാണിയാണ് ട്രഷറർ. ഓരോരുത്തരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ജോയിന്റ് കൌൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന കാലഘട്ടങ്ങളും നമുക്ക് വിക്രമരഹിതമായ പോരാട്ടത്തിന്റെ കാലഘട്ടമാണ്. അത്
സംസ്ഥാനത്തിന്റെ സിവിൽ സർവീസ് സംരക്ഷിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിലടക്കം വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന കൂടിയാണ് ജോലി നടത്തിയത്. നമുക്കറിയാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനം വാട്ടർ അതോറിറ്റിയുടെ സംഭരണ ടാങ്ക് കഴുകിയ മലിനജലം ഒഴുക്കിവിടുന്നത് സംസ്ഥാന പാതയിലേക്ക്. പൊറുതിമുട്ടി വഴിയാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും. റോഡരികും റോഡിന്റെ ഒരു ഭാഗവും നിറഞ്ഞൊഴുകുന്ന മലിനജലം കൂറ്റനാട് സെന്ററിലുടനീളം പരക്കും. ഈ മലിനജലത്തിലൂടെ വേണം ആളുകൾക്ക് സഞ്ചരിക്കാൻ. നിരവധി കാലങ്ങളായി തുടരുന്ന ഈ നടപടിയിൽ പ്രതിഷേധം കനക്കുകയാണ്. നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും വാട്ടർ അതോറിറ്റിയും PWD വകുപ്പും പരസ്പരം പഴിചാരി വിഷയത്തിൽ നിന്നും രക്ഷ നേടുകയാണ്. മലിനജലം കടകൾക്ക് മുന്നിലൂടെ ഒഴുകുന്നതിനാൽ കച്ചവടക്കാരും ബുദ്ധിമുട്ടിലാണ്. സ്കൂൾ തുറന്നതോടെ കുട്ടികളും ഈ ജലത്തിൽ ചവിട്ടി വേണം കൂറ്റനാട് കടന്ന് സ്കൂളിലെത്താൻ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. ഈ മുരളി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. തൃശൂർ സി അച്യുത മേനോൺ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള അധ്യാപകർ എല്ലാം പറയും, വിദ്യാർത്ഥികളെല്ലാം അധ്യാപകരെ ഒരേപോലെ ആയിരിക്കണം, തുല്യതയോടെ കാണണമെന്ന് പറയും. തിയറിറ്റിക്കലി കറക്റ്റാണ്, പക്ഷെ പലപ്പോഴും അങ്ങനെയാവില്ല. വിദ്യാർത്ഥിക്ക് തിരിച്ചും എല്ലാ അധ്യാപകരോടും ഒരേപോലെയാണെന്ന് പറയും, പക്ഷെ നമുക്കറിയാം ചില വിദ്യാർത്ഥികളും ചില അധ്യാപകർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം, വൺ സൈഡ് ആവാം. വിദ്യാർത്ഥിക്ക് അധ്യാപകൻ ആ അധ്യാപകൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അധ്യാപകനായിരിക്കാം. എനിക്കും അങ്ങനെയുണ്ട്. ഞാൻ ഇന്നേ വരെ ഈ നിമിഷം വരെ നിൽക്കുന്നത് ഇത് സംസാരിക്കുമ്പോഴും എന്നെ കോമഡി പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകനായിരിക്കും ഓരോ നിമിഷവും നമ്മൾ സ്ഥാനയിൽ വരിക. ഇത് തിരിച്ചും അത് ഞാൻ അങ്ങോട്ടാകുമ്പോൾ ആ സാർ അറിയുന്നത് പോലും ഇല്ല. തിരിച്ച് ഒരു അധ്യാപകനും അത് വരാം. നമ്മൾ ഏത് സ്ഥലത്തോട്ട് പോകുമ്പോഴും ആ അത്തരം വിദ്യാർത്ഥികൾ നമുക്ക് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില വിദ്യാർത്ഥികൾ നമുക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായി. പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷത വഹിച്ചു. പി രാജൻ, MR റസ്മി, MP ബിന്ദുമേനോൻ, വി റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭാവന ലൈബ്രറി ആൻഡ് തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ് പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. PP സന്ദീപ് അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രദീപ്, വാർഡ് മെമ്പർ സുരേഷ് കുമാർ, P രാജൻ മാസ്റ്റർ, P ഉണ്ണികൃഷ്ണൻ, PP വിശ്വംഭരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. K ശശികുമാർ സ്വാഗതവും K വസന്തകുമാർ നന്ദിയും പറഞ്ഞു. രായിരനെല്ലൂർ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. അസംബ്ലിയിൽ വെച്ച് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി സ്കൂൾ അധ്യാപകനായ നിഖിൽ മാസ്റ്റർ ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. സ്കൂളിലെ പ്രധാന അധ്യാപിക സുനന്ദ ടീച്ചർ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും കൂടി നിർമ്മിച്ച സാധ്യം ഷോർട്ട് ഫിലിം പ്രദർശനവും ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണവും നടന്നു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ അജിത് CG, നിഖിൽ ശ്യാം, CP, സുധാ PT, തെസ്നി PV എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലവേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.